ഇന്നലെ ലോകകപ്പിൽ ഒരു മാരക കളിയായിരുന്നു. ദക്ഷിണാഫ്രിക്ക അങ്ങനെ പൂണ്ടു വിളയാടുക എന്നൊക്കെ പറയില്ലേ, കിൻഡൺ ഡികോക്കിൻ്റെ അതിമാരകമായിട്ടുള്ള അതിവേഗതയുള്ള ഒരു സെഞ്ചുറിയായിരുന്നു. എത്ര റണ്ണിലേക്കാണ് ദക്ഷിണാഫ്രിക്ക കുതിച്ചത്. പക്ഷേ അതിനെ പിന്തുടർന്ന് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനാകട്ടെ ആ നിലയിൽ അതിനെ ചേസ് ചെയ്യാനേ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോഴും ഓരോ പന്തിലും പരാജയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കളിച്ച ബംഗ്ലാദേശിൽ മെഹമ്മദുല്ല എന്ന കളിക്കാരൻ ഒരു തൻ്റെ സെഞ്ചുറി പടുത്തുയർത്തിയതും അതേപോലെ മനോഹരമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഒട്ടേറെ അതായത് മിന്നുന്ന ഫോമിൻ്റെ ഏറ്റവും മികച്ച ഒരു ഫൈനൽ ലാപ്പിലേക്ക്, സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും ഒക്കെ കടക്കാൻ കഴിയുന്ന ദക്ഷിണാഫ്രിക്കയുടെ വലിയ സാധ്യത ഓരോ കളിയിലും അവർ തെളിയിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക 149 റൺസിനാണ് ബംഗ്ലാദേശിനെ തകർത്തത്, പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പോരാ, തകർത്തത്. ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ 4th വിജയമാണിത്. ഇതോടെ പോയിൻ്റ് പട്ടികയിൽ ന്യൂസിലൻഡിനെ മറികടന്ന് 2nd സ്ഥാനത്തുമെത്തി ദക്ഷിണാഫ്രിക്ക. ഇങ്ങനെ പോയാൽ ഈ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരെ തളയ്ക്കാൻ വല്ല ചങ്ങലയുമായി ഇറങ്ങേണ്ടി വരും. അല്ലാതെ പന്ത് കൊണ്ട് ആർക്കെങ്കിലും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. മുംബൈ സ്റ്റേഡിയത്തിൽ ഇന്നലെയും ആഫ്രിക്കൻ ആക്രമണം ആവർത്തിച്ചു. ഇത്തവണ അടിവാങ്ങിക്കൂട്ടാനുള്ള യോഗമുണ്ടായത് ബംഗ്ലാദേശ് ബൗളർമാർക്കായിരുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ആഫ്രിക്കൻ സിംഹങ്ങളുടെ ഉദ്ദേശം വ്യക്തമായിരുന്നു. തുടങ്ങാൻ പക്ഷേ അല്പം വൈകിയെന്ന് മാത്രം. 36 റൺസ് എടുക്കുന്നതിനിടയിൽ 2 വിക്കറ്റ് വീണെടുത്തു നിന്നായിരുന്നു ദക്ഷിണാഫ്രിക്ക തുടങ്ങിയത്. ഓപ്പണർ റീസ ഹെൻഡ്രിക്സും റെസി വാൻഡർഡസനും തുടക്കത്തിൽ തന്നെ പുറത്തായെങ്കിലും പിന്നീട് വന്ന എയ്ഡൻ മാർക്രോവും ഹെൻഡിച്ച് ക്ലാസനും ഡേവിഡ് മില്ലറും ചേർന്ന് പോരാട്ടം ബംഗ്ലാ പാളയത്തിലേക്ക് നയിച്ചു. കയ്യും കെട്ടി നിന്ന് അടിവാങ്ങുക എന്നതൊഴിച്ചാൽ ബംഗ്ലാദേശ് ബൗളർമാർക്ക് വേറെ കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ബാറ്റിംഗിൽ അടിച്ചോടിക്കുക എന്നതായിരുന്നു ആഫ്രിക്കൻ രീതിയെങ്കിൽ ബൗളിംഗിൽ എറിഞ്ഞ് നടുവൊടിക്കുകയായിരുന്നു അവർ. തുടക്കം മുതൽ ബംഗ്ലാദേശിൻ്റെ ഓരോ ആണിയും അവർ ഊരിയെടുത്തു. ഫാസ്റ്റ് ബൗളർമാരായിരുന്നു ബംഗ്ലാ കടുവകളെ പിച്ച് ചീന്തിയത്. തിരിച്ചടിക്കാൻ ആണായി ഒരുത്തൻ മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ, ബംഗ്ലാദേശിൻ്റെ മധ്യനിര ബാറ്ററായ മഹമ്മദുള്ള. ഒരറ്റത്ത് വിക്കറ്റ് വീഴുമ്പോഴും പൊരുതി നിന്ന മഹമ്മദുള്ള ഒടുവിൽ സെഞ്ചുറിയുമായാണ് മടങ്ങിയത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ആകെ ഉണ്ടായ വെല്ലുവിളിയും മഹമ്മദുള്ള മാത്രം. ഒടുവിൽ മഹമ്മദുള്ളയും വീഴ്ത്തി ആഫ്രിക്കൻ പട വിജയഭേരി മുഴക്കി. 149 റൺസ് വിജയവുമായി ലോകകപ്പിൽ അങ്ങനെ ആഫ്രിക്കൻ സവാരി വീണ്ടും. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.